ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കഫക്കെട്ടിനും ജലദോഷത്തിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടാവും, അത് കഴിക്കുന്നവരായാൽ പോലും ഇതൊന്ന് കഴിച്ചു നോക്കോട്ടാ, നല്ല ആശ്വാസം ഉണ്ടാവും. മഞ്ഞുകാലം തുടങ്ങിയാൽ തന്നെ പിള്ളേർക്കായാലും വലിയവർക്കായാലും കഫക്കെട്ടും രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് ചുമയും ശ്വാസം ഇടാൻ പറ്റാണ്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ പൊടി ഒരിത്തിരി കഴിച്ചാൽ മതി. രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് ഒരു അര ടീസ്പൂൺ കഴിച്ചിട്ട് കിടന്നാൽ മതി. മരുന്നുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അര കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഏത് അരി ആയാലും കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ ഏതരിയാണോ ചോറ് വയ്ക്കാൻ യൂസ് ചെയ്യണ അരി ഏതായാലും എടുക്കാം. 3 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഈ ചുക്കൊന്ന് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. കുറച്ച് കൽക്കണ്ട എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരും കേട്ടോ. ഇത് മധുരം നിങ്ങൾക്ക് എങ്ങനെ വേണോ അതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് ചേർക്കണ കാരണം ഈ പൊടിക്ക് കുറച്ചൊരു എരിവുണ്ടാവും. എപ്പോഴും കഫക്കെട്ടിനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ കുറച്ച് എരിവുണ്ടാവണം. ഈ മരുന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൽക്കണ്ട യൂസ് ചെയ്താൽ മതി. ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കേണ്ട. ചുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ലോണം ഫൈൻ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട, എടുക്കണ എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ചുക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. അരി വറക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കേണ്ട കേട്ടോ. പഴയ ഏതെങ്കിലും അലുമിനിയം ചീഞ്ചട്ടി, ഇരുമ്പ് ചീഞ്ചട്ടി, അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതി. അരി ഇട്ട് കൊടുക്കാം അതിലേക്ക്. നമ്മൾ അരി ഉണ്ടക്കൊക്കെ വറക്കണില്ലേ, അതുപോലെ നല്ലോണം ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണം. അരി നല്ലോണം വറുത്തെടുത്തുട്ടാ. ഇതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. നമുക്കിത് ഫൈൻ പൗഡർ ആക്കാനുള്ളതാണ്. അപ്പം അതനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ അരി വറുത്തെടുക്കാനായിട്ട്. അതുപോലെ അരി വറക്കുമ്പോൾ സിമ്മിലിട്ട് തന്നെ വറക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അരി ഞാൻ കാണിച്ചപ്പോൾ അരി 2-3 പ്രാവശ്യം കഴുകി ഡ്രൈ ആക്കി വെച്ച അരിയാണ് കേട്ടോ എടുത്തേക്കണേ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതും വറുത്തെടുക്കണം. കുരുമുളക് ഒന്ന് ചൂടായതിൻ്റെ ശേഷം വേണം നമുക്ക് ജീരകം ചേർക്കാനായിട്ട്. സിമ്മിൽ വെച്ച് തന്നെ വറക്കണം കേട്ടോ. കുരുമുളക് നല്ലോണം ചൂടായി. ഇതിലേക്ക് ജീരകം ചേർക്കാം. ജീരകം നല്ലോണം ചൂടായി ഫ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് വേണട്ട ചുക്ക് ചേർക്കാനായിട്ട്. ഈ വറക്കണ പാകമൊക്കെ കറക്റ്റായിരിക്കണം. ജീരകം നല്ലോണം മൂക്കാൻ തുടങ്ങി ആ സമയത്ത് ചുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പം എല്ലാം നല്ലോണം വറുത്തെടുത്തു. ഇത് നമുക്ക് അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ആടലോടകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. 7 എണ്ണമാണ് ഞാൻ എടുത്തേക്കണത്. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഇല നോക്കി 7 എണ്ണം എടുക്കുക. കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെക്കണം കേട്ടോ. 1/2 കപ്പ് അരിക്ക് 7 എണ്ണമാണ് കണക്ക്. ഇതിൽ അടിയിൽ വരുന്ന ഈ കാമ്പ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് കളയണം. അതിൻ്റെ കൂടെ തന്നെ 5 തുളസി ഇല എടുത്തിട്ടുണ്ട്. ഇന്നും നമുക്ക് വറുത്തെടുക്കാം. ആടലോടകത്തിൻ്റെ ഇല കീറി ഇടുക. ഇത് നല്ലോണം നമുക്ക് പപ്പടം പോലെ പൊട്ടണം. ഈ ഇല നല്ലോണം വറുത്ത് കിട്ടുമ്പോൾ ആ പാകം വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും ആവില്ല. ഇലയും റെഡി ആയിട്ടാ. ഇത് എന്തില്ലേ പൊട്ടും. ഇതുപോലെ പൊടി പൊടി ആവണം കേട്ടോ. അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് അരിയുടെ കൂടെ വയ്ക്കാം. ഇതെല്ലാം തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ജാറ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണട്ട, ഒട്ടും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. നമ്മളിത് എത്ര മാസങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മിക്സാണ്. അത് കാരണം വെള്ളം ഇല്ലാണ്ട് മാത്രം ശ്രദ്ധിക്കണം. എല്ലാ സാധനങ്ങളും ഫൈൻ പൗഡറാക്കി എടുത്തിട്ട് വരാം. ഫൈനായിട്ട് പൊടിച്ചെടുത്തുട്ട. പൊടിക്കുമ്പോൾ ഫൈനായിട്ട് തന്നെ പൊടിക്കണം. ഇത് വായിലിട്ടതും അലിഞ്ഞു പോകണം. തരിതരികളുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ല. അതാണ് ഫൈനായിട്ട് എടുക്കണം എന്ന് പറയാൻ കാരണം. ഇനി നമുക്കിത് ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. ഇപ്പം മഞ്ഞുകാലത്ത് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.